ഇപ്പോൾ അമേരിക്കയിലേക്ക് ഒരു വിസ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ മലയാളിയും ഒരുപക്ഷെ അമേരിക്കയിലെത്താൻ റെഡിയാണ്. അങ്ങനെ ഒരു സാഹചര്യം എന്തുകൊണ്ട് കേരളത്തിന് എന്താണ് പറ്റിയ വികസന പരിപാടി? ഇന്ന് കേരളത്തിനകത്ത് ശാരീരികമായിട്ട് അധ്വാനമുള്ള ജോലി ചെയ്യാനായിട്ട് ഒരൊറ്റ കേരളത്തിലെ വ്യക്തിയെ പയ്യന്മാരെ കിട്ടുന്നു. എത്ര ലക്ഷം പ്രവാസികൾ അവിടെ പ്രവാസികൾ, ബീഹാറിലും ബംഗ്ലാദേശിലും ബംഗാളിലും നേപ്പാളിലും സിക്കിമിലുമുള്ള ലക്ഷങ്ങളാണ് ഓരോ സിറ്റിയിലും വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ജോലിയില്ലാത്തതാണോ? നമുക്ക് ജോലിയുണ്ട്. 750 രൂപ ഒരു ദിവസക്കൂലി കിട്ടുന്നുണ്ട്. 750 രൂപ ഒരാളിന് കിട്ടുമ്പം 20 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ 15,000 രൂപ ശമ്പളമായി. അതേസമയം 3,000 രൂപയ്ക്ക് ഫാനിൻ്റെ അടിയിരിക്കുന്ന ജോലി ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. കമ്പ്യൂട്ടറിൽ ഞൊട്ടിക്കൊഴിഞ്ഞിട്ട് സെയിൽസ്മാനായിട്ട് അവിടെ ഇരുന്നിട്ട് കണക്ക് നോക്കി കാഷായിട്ടിരിക്കുന്നതിന് 4,000 രൂപയെ കൂടുതൽ കൊടുക്കില്ല. അത്ര വ്യാജമായിട്ടുള്ള ഒരു പ്രസ്റ്റീജാണ് നമുക്കുള്ളത്. ഈ പറഞ്ഞ എല്ലാ വ്യക്തികളും ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എന്ത് പണിയും ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ ഫിസിക്സിൽ മാസ്റ്റേഴ്സ് ഉള്ള ഒരു ചെറുപ്പക്കാർ, അയാൾ കയ്യിലൊരു രക്ഷാബന്ധം ധരിച്ച് മറ്റു ചിലപ്പോൾ ഏതെങ്കിലും ജോത്സ്യൻ്റെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം നോക്കി രാവിലെ ഇൻ്റർവ്യൂവിന് പോകാൻ നേരത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പൂച്ച വലങ്ങം ചാടിയാൽ ഇൻ്റർവ്യൂ ഉപേക്ഷിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഈ ഒരു മലയാളിയെ നോക്കിക്കാണുന്നത്. ഇത് മലയാളിക്ക് മാത്രമല്ല, അല്ല അത് ഈ ലോകത്തുള്ള മനുഷ്യ ജനതയ്ക്ക് മുഴുക്കമുള്ളൊരു കാര്യമാണ്. വലിയ ശാസ്ത്രജ്ഞനായിട്ട് ഉപഗ്രഹങ്ങളും ലോഞ്ച് വെഹിക്കിളും ഇതെല്ലാം ചെയ്യുന്ന നിങ്ങൾ, നിങ്ങളുടെ ചെയർമാനും ബാക്കിയുള്ള വലിയ കൂടിയ ഓഫീസർമാരും എല്ലാം ഇതിൻ്റെ മോഡൽ ഉണ്ടാക്കി തിരുപ്പതി വെങ്കടാചലപതിയുടെ ഗുരുവായൂരപ്പൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി പൂജിച്ചിട്ട് കൊണ്ടുവന്ന് മുഹൂർത്തം നോക്കി ഈ ലോഞ്ചിങ് ചെയ്യുന്നത് ശരിയാണോ അല്ലയോ? ഇതിൻ്റെ രാഹുകാലം നോക്കി ശരിക്ക് റോക്കറ്റിന് രാഹുകാലം പറയുന്നത് തെറ്റാണ്, അത് നടക്കില്ല. കാരണം റോക്കറ്റിന് കൗണ്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഹോൾഡ് വന്നു കഴിഞ്ഞ് പിന്നെ വിട്ടേ പറ്റൂ. അപ്പൊ രാഹുലെന്ന് നമ്മൾ നോക്കുന്നൊരു കാര്യമുണ്ട്. റോക്കറ്റിനെ കുറിച്ച് നമ്മൾ അവസാന നിമിഷം നോക്കുന്നൊരു മുഹൂർത്തമാണ്. ഞാൻ ഈ കഴിഞ്ഞ ഏകദേശം 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു ക്ഷേത്രങ്ങളിൽ പോവുകയോ ഒരു വിഗ്രഹത്തെ ആരാധിക്കുകയോ ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല. ബട്ട് ഐ ബിലീവ് ഇൻ എ പവർ.